വാർത്തകളിലേക്ക് തിരിച്ചുവരാം. മണിപ്പൂർ കലാപത്തിനെതിരെ പുല്ലൂറ്റ് വനിതാവേദി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയിലെ വനിതാവേദിയുടെ നേതൃത്വത്തിൽ മണിപ്പൂർ കലാപത്തിനെതിരെ പ്രതിഷേധ സദസ് നടത്തി. ഗോത്രത്തിന്റെ വർഗങ്ങൾ സംവരണത്തിൻ പേര് പറഞ്ഞ് അവരുടെ ചോര കുടിക്കുന്നു. വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് നന്ദു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സി പി എം പുല്ലൂറ്റ് ലോക്കൽ സെക്രട്ടറി പി എൻ രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മണിപ്പൂർ വിഷയത്തിൽ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എന്തുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ളൊരു കലാപം ഉണ്ടായതെന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. ഈ കലാപത്തിന് വ്യക്തമായിട്ട് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്രം ഭരിപ്പിക്കുന്ന ബി ജെ പി സർക്കാരും അതുപോലെ തന്നെ മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരൻ സിംഗുമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 79 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മണിപ്പൂരിലെ അവിടെ നടന്ന ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് വളരെ ആ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നഗരസഭാ കൗൺസിലറും കൊടുങ്ങല്ലൂർ പൊയ്യ നേതൃസമിതി കൺവീനറുമായ പി എൻ വിനയചന്ദ്രൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നഗരസഭ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആരിഫ ശങ്കരൻകുട്ടി, വായനശാല ഭാരവാഹികളായ എൻ എസ് ജയൻ, കെ ആർ നാരായണൻ, യു കെ രാധാകൃഷ്ണൻ, ഇ രഞ്ജിത്ത്, കെ എം മോഹനൻ, എ എം ഷിഹാബ്, ലതാ ഷാനി, രാധാദേവി ശിവദാസൻ, പി എസ് സുലൈഖ, എം സി ഷാജു, ലല്ല ഉണ്ണികൃഷ്ണൻ, എസ് ശ്രീപുമോൻ, നന്ദന സാജു, ലൈബ്രറിയൻ കെ എച്ച് സബിത എന്നിവർ നേതൃത്വം നൽകി. വനിതാവേദി സെക്രട്ടറി അഞ്ജു ജിജേഴ് സ്വാഗതവും വായനശാല സെക്രട്ടറി എം വി രേണുക നന്ദിയും പറഞ്ഞു.